പുനത്തിൽ കുഞ്ഞബ്ദുള്ള. മലയാള സാഹിത്യത്തിലെ അപൂർവവും ഏകാന്തവുമായ അനുഭവമാണ് പുനത്തിലിൻ്റെ വായന. മലയാളിക്ക് താങ്ങാനാവാത്ത ജീവിതവും എഴുത്തും സമ്മാനിച്ച ജീനിയസായ ആ എഴുത്തുകാരൻ്റെ ഓർമ്മകളുടെ പുസ്തകമാണ് ഒലീവ് പ്രസിദ്ധീകരിച്ച അനുഭവം, ഓർമ്മ, യാത്ര. സവിശേഷമായ ജീവിതാനുഭവങ്ങളുടെ ഗംഭീരമായ ആ ആഖ്യാനത്തെ ഓഡിയോ ബുക്കായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. താജ്മഹലിൽ ഒരു പൗർണമി. എൻ്റെ ഓർമ്മകൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്തേക്ക് കുതിച്ചു പോവുകയാണ്. 1960 അവസാനം. അന്ന് ലോകം വളരെ ചെറുതായിരുന്നു. ഡൽഹിയിൽ കൊണോട്ട് പ്ലേസിൽ ഇന്ന് കാണുന്ന തിക്കും തിരക്കും ആർപ്പും ബഹളവും അന്നുണ്ടായിരുന്നില്ല. വെടിയുണ്ടകളും ബോംബുകളും ബ്ലാക്ക് കാറ്റുകളും ഇല്ലാത്ത കാലം. പ്രധാനമന്ത്രി പണ്ഡിറ്റ്ജിയും മകൾ ഇന്ദിരയും ഫോക്സ് വാഗൻ കാറിൽ വന്നിറങ്ങി കൊണോട്ട് പ്ലേസിലെ കടയിൽ സാധാരണക്കാരെ പോലെ സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോകുന്നു. പട്ടാളമോ പോലീസോ അകമ്പടിക്കാരോ ഇല്ല. ഇതൊക്കെ ഈ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഒക്ടോബർ മാസാരംഭത്തോടെ ഉത്തരേന്ത്യയിൽ ഹേമന്തം തുടങ്ങുന്നു. മൂടൽമഞ്ഞിൻ്റെ മറയിലൂടെ ഇളം ചിരിയുമായി ഉയർന്നു വരുന്ന സൂര്യൻ. വെയിൽ പരക്കുമ്പോൾ ആകാശം തെളിയുന്നു. വൃക്ഷലതാദികൾ ഇളം തണുപ്പിൽ പുളകം കൊള്ളുന്നു. ഉദ്യാനങ്ങൾ നിറയെ വിരിഞ്ഞു നിൽക്കുന്ന അനേകതരം പുഷ്പങ്ങൾ. അവയെ സ്നേഹിച്ചു തഴുകിക്കൊണ്ട് ഓടി മറയുന്ന തണുത്ത കാറ്റ്. വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റികൾ പോലെ എല്ലാം രസമുള്ളതായിരുന്നു. ത്രില്ലറുകൾ വായിച്ചും റൊമാൻറ്റിക് സിനിമകൾ കണ്ടും പ്രണയാതുരനായി നടക്കുന്ന കാലം. ടെന്നിസി വില്യംസും ഹെർമിനിയ ബ്ലേക്കും ഉറക്കമൊഴിച്ചു വായിക്കുന്ന രാത്രികൾ. വൈജയന്തിമാലയും വഹീദ റഹ്മാനും മനം കാർന്നു തിന്നുന്ന രാത്രിയുടെ അന്ത്യയാമങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള മാതിരി ആൺകുട്ടികളും പെൺകുട്ടികളും വേർതിരിഞ്ഞു നടക്കുന്ന പതിവ് അവിടെയില്ല. ബസ്സിലായാലും ഓട്ടോയിലായാലും ഒരുമിച്ചുള്ള യാത്ര. എൻ്റെ കൂട്ടുകാരി ഹരിയാനക്കാരി പൂർണിമ സക്സേനയായിരുന്നു. സുന്ദരിയൊന്നുമായിരുന്നില്ല, അല്പം തടിച്ചയാണ്. നടക്കുമ്പോൾ ചന്തമൊന്നുമില്ല. തുടുത്ത മുഖവും ലോകം കീഴടക്കുന്ന കണ്ണുകളും. കൂടെ കൂടെ ക്യാൻറ്റീനിലിരുന്ന് എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം. എന്നേക്കാൾ 4-5 kg തൂക്കവും കൂടുതലായിരുന്നു. എങ്കിലും ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു. കോളേജിലെ പരീക്ഷണശാലകളിൽ ഒരേ മൈക്രോസ്കോപ്പാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ കഴിയുന്നത്ര ഞങ്ങൾ ചേർന്നിരിക്കും. ഷാംപൂ തേച്ച് മിനുമിനുത്ത അവളുടെ മുടിയിഴകൾ എൻ്റെ ദേഹത്ത് പാറിക്കളിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾ ആഗ്രയിൽ പോയി താജ്മഹൽ കാണാൻ തീരുമാനിച്ചു. ഹേമന്തത്തിലെ പൗർണമി നാളിൽ ചന്ദ്രൻ തലയ്ക്കുമീതെ വന്ന് നിൽക്കുന്ന ഒരു രാത്രിയുണ്ട്. അന്ന് താജ്മഹലിൽ വലിയ തിരക്കായിരിക്കും. അന്നത്തെ നിലാവുള്ള രാത്രിയിലാണ് താജിൻ്റെ പ്രതിബിംബം നിശ്ചലമായ യമുനയുടെ ജലപ്പരപ്പിൽ നിഴലിക്കുക. മാറോട് മാറി ചേർന്ന് നിൽക്കുന്ന ബിംബവും പ്രതിബിംബവും തിരിച്ചറിയാൻ കഴിയാത്ത താജ്മഹലിൻ്റെ ആ അപൂർവ ദൃശ്യം കാണാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സഞ്ചാരികൾ അവിടെ അന്നത്തെ ദിവസം മേളിക്കും. സൗന്ദര്യാസ്വാദനത്തിൻ്റെ സംഗമമായിരിക്കും അന്ന്. രതിക്കും പ്രണയത്തിനും കേളികേട്ട നാട്ടിൽ നിന്നെല്ലാം യുവതീ യുവാക്കൾ ആ ദിവസം അവിടെ ഒത്തുചേരും. പ്രായഭേദമില്ലാത്ത പ്രേമഭാജനങ്ങളും കുറവായിരിക്കുകയില്ല. ചപ്പും ചവറും പൊടിപടലങ്ങളും കുതിരവണ്ടികളും വഴിവാണിഭക്കാരും നിറഞ്ഞ ഇടുങ്ങിയ വഴികളിലൂടെ യാത്രക്കാർ ഞെങ്ങിയും ഞെരുങ്ങിയും നടക്കുന്ന ആഗ്ര ഫോർട്ടിൽ ഞങ്ങൾ ബസ്സിറങ്ങി. ഫോർട്ടിൽ നിന്നാണ് താജിലേക്ക് പോകേണ്ടത്. പ്രാചീനമായ നഗരത്തിൽ തിരക്കസഹനീയമാണ്. കിളിരം കൂടിയ വൃദ്ധനായ പഞ്ചാബി ഓടിക്കുന്ന ഒരു ടോങ്കയിൽ ഞങ്ങൾ കയറി. താജ്മഹലിലേക്കുള്ള പാതയിലൂടെ ഞങ്ങളുടെ ടോങ്ക ഓടാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കിക്കൊണ്ട് വണ്ടിക്കാരൻ ചോദിച്ചു, സാബ് ഗോഡ്കോ മാർദു ക്യോം? പൂർണിമ നിലക്കടല കുറിക്കുന്നതിനിടയിൽ ചോദിച്ചു, തോ ജൽദി ചലേഗ? നഹി ഭായ് സാബ്, ഐസ്തേ ഐസ്തേ ചലനെ ദീ ജിയേഗ. പാതയുടെ ഇരുഭാഗത്തും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വൻമരങ്ങളും പൂച്ചെടികളും കണ്ട് മനം കുളിർത്ത ഞങ്ങൾ താജിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അത് ഭൂമിയല്ലെന്ന് തോന്നി. സൂര്യൻ അസ്തമിച്ചിരുന്നു. ചന്ദ്രൻ വട്ടക്കിണ്ണം പോലെ കിഴക്കനാകാശത്തിൽ തിളങ്ങി നിൽക്കുന്നു. നിറഞ്ഞ നിലാവിൽ താജിൻ്റെ സ്വരൂപം കണ്ട് ഞങ്ങൾ അനുഭൂതിയിലാണ്ടു. താജ് ജനനിബിഡമായിരുന്നു.
അമേരിക്ക, യൂറോപ്പ്, ഫ്രാൻസ്, ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ. ലോകത്തിൻ്റെ പരിച്ഛേദം. ലോകമിന്നേ വരെ കണ്ട സ്നേഹത്തിൻ്റെ മഹത്തായ പ്രതീകത്തിൻ്റെ മുക്കും മൂലയും തിരഞ്ഞ് ഞങ്ങൾ നടന്നു. യമുന നിലാവിൽ കുളിച്ചിരിക്കുന്നു. താജ്മഹലിൽ നിലാവ് പെരുമഴ പോലെ പെയ്തിറങ്ങുന്നു. മാർബിളും നിലാവെളിച്ചവും ഇഴകിച്ചേരുന്ന മനോഹരമായ കാഴ്ച. സമയം പോയതറിഞ്ഞില്ല. നടന്നു നടന്നു ക്ഷീണിച്ച ഞങ്ങൾ ചന്ദ്രൻ തലയ്ക്കുമീതേ വരുന്നതും കാത്തിരുന്നു. അതെ, ചന്ദ്രൻ താജിൻ്റെ മൂർധാവിലെത്തി. യമുനയിൽ രണ്ട് താജ്മഹൽ ഒന്നിനുമീതെ ഒന്നായി നിൽക്കുന്നു. ആഹ്ലാദത്തിൻ്റെ ആർപ്പുവിളികൾ. ആർപ്പുവിളിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ആശ്ലേഷിച്ചു നിന്നു. പൂർണിമയുടെ നിശ്വാസം എൻ്റെ ഹൃദയഭിത്തിയിൽ പതുക്കെ അമർന്നു. താജിനെ സാക്ഷിയാക്കിയ പ്രേമസാഫല്യം. ആശ്ലേഷത്തിൻ്റെ തളർച്ചയിൽ, മൂർച്ഛയിൽ ഞങ്ങൾ താജിൻ്റെ വടക്കേ അരികിലെ മാർബിൾ പടവുകളിലൊന്നിൽ അന്നത്തെ രാത്രി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. ഒരിക്കലും മറക്കാത്ത ഓർമ്മ. കുറിപ്പ്: 1970 ശേഷം 10 മണി കഴിഞ്ഞാൽ താജ്മഹലിൻ്റെ കവാടങ്ങൾ അടച്ചിടും. ഇതുപോലെ ഒരു ഓർമ്മ സൃഷ്ടിക്കാൻ ഇനി ആർക്കും സാധ്യമല്ല.